എല്ലാവർക്കും സുഗ്രതം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ റെസിപ്പിയൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവൽ വിളയിച്ചതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് ചായക്ക് വേണ്ടിയും പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവലാണ്, 2 ദിവസം മുമ്പേ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ശർക്കര പാനിയൊക്കെയാണ്. 1/2 കിലോ ശർക്കരയാണ് 1 കിലോ അവലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1 തേങ്ങ മുഴുവനായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് അവൽ വിളയിച്ചതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ 4 ഏലക്കയും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്സാണല്ലോ. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് ഏലക്ക പൊടിക്കാൻ നേരത്ത് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുമല്ലോ. അപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ അവൽ വിളയിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് പാവ് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് കറക്റ്റ് ആവണമെന്ന് അറിയണമെങ്കിൽ ഇതാ ഇതുപോലെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ അത് മെൽറ്റായി പോവുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇളക്കി സെറ്റായെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. വീണ്ടും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം അത് കട്ടയായി വരുമ്പോഴാണ് അത് കറക്റ്റ് പാകമായെന്ന് നമ്മൾ അറിയുന്നത്. ഇതാ ഇപ്പോൾ ചേർത്ത് കൊടുത്തപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇരുന്ന് അവൽ കറക്റ്റ് ആവില്ല, അത് ചീത്തയായി പോവുകയും ചെയ്യും. അധികം നാൾ കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കറക്റ്റ് പാകത്തിന് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങയും ശർക്കരയും നന്നായിട്ട് യോജിച്ചതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അവൽ ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ ശർക്കരപ്പാനിയും തേങ്ങയും എല്ലാം അവലിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ച് നല്ല കറുത്ത കളർ, ആ ശർക്കരയുടെ ആ ഒരു കളറുണ്ടല്ലോ, ആ കളർ കിട്ടുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ജീരകം, പഞ്ചസാര മിക്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ, നമ്മുടെ അവൽ വിളയിച്ചതിൻ്റെ ആ ഒരു സ്മെല്ല് ഇപ്പം നന്നായിട്ട് വരും. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫ്രൈ ചെയ്തിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നെയ്യാണ് എടുക്കുന്നത്. നെയ്യിൽ ചേർത്ത് കൊടുക്കുമ്പം നല്ല ടേസ്റ്റും സ്മെല്ലും എല്ലാം ഉണ്ടാവുമല്ലോ. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 പിടി പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊട്ടുകടലയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും Thank you so much.